വിജയൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിന്റെ അപകടം വാർത്ത നമ്മൾ തുടർച്ചയായ ദിവസങ്ങൾ ഇങ്ങനെ നൽകേണ്ടെന്ന അവസ്ഥ വരികയാണ്. സ്വിഫ്റ്റ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സർവീസ് തുടങ്ങി അന്ന് മുതൽ ഈ ദിവസം വരെ ഒരു അപകടമെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, ആകെ 5 അപകടങ്ങൾ എന്നതാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും അപകടത്തിൽപ്പെട്ടത് സുൽത്താൻ ബത്തേരി തിരുവനന്തപുരം ഡീലക്സ് എയർ ബസ് ആണ്. താമരശ്ശേരി ചുരത്തിലാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത്. 8-ാം വളവിലെ പാർശ്വഭിത്തിയിൽ ബസ് ഇടിച്ചു. കുന്നംകുളത്തെ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് അപകടത്തിൽ ഡ്രൈവർമാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരേ ശ്രദ്ധിച്ചെടുക്ക്, താഴേക്ക് ചൊരാണേ, ത്രീ ജനങ്ങളെ കാര്യ ആണേ, എന്തെങ്കിലും ഒന്ന് അറിയണ്ടേ? തെലു അറിയില്ല, എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇറങ്ങു. ഇന്നലെ രാത്രി വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ സ്വിഫ്റ്റ് ബസ്സിലെ കാഴ്ചയാണിത്. താമരശ്ശേരി ചുരത്തിലെ 8-ാം വളവിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിക്കാൻ കഴിയാത്തതിനാൽ ബസ് പിന്നോട്ടെടുക്കുന്ന സമയത്ത് ബസിന്റെ വലതുവശം പാർശ്വഭിത്തിയിൽ തട്ടുകയായിരുന്നു. ഇന്നലെ രാവിലെയും സമാനമായ രീതിയിൽ 6-ാം വളവിലും മാനന്തവാടിക്ക് പോയ സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു. ഇടുക്കിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കെ ഷിഫ്റ്റ് എന്ന് പറയുന്ന ബസ്സിൽ കയറിയതാണ്. കൽപ്പറ്റയിൽ നിന്നും കയറിയ സമയം മുതൽ ഇപ്പോൾ കോഴിക്കോടെത്തി. അപകടപരമായിട്ടുള്ള രീതിയിൽ യാതൊരു എക്സ്പീരിയൻസ്ഡ് ഇല്ലാത്ത ഡ്രൈവർമാരാണ് നിലവിൽ കെ ഷിഫ്റ്റ് എന്ന് പറയുന്ന ബസ്സിൽ ഉള്ളത്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്ന ചുരത്തിൽ നിലവിൽ 8-ാമത്തെ വളവിൽ വലിയ രീതിയിലുള്ളൊരു അപകടം, ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടില്ലാതെ. കാരണം നിലവിലെ റൈറ്റ് സൈഡിൽ ചുരത്തിൻ്റെ സംരക്ഷണ ഭിത്തിയിലേക്ക് ടയർ കീറി കൊക്കയിലേക്ക് പോകുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിക്കിൽ ലോങ് ഡ്രൈവ് ഡ്രൈവർമാരെ ഇടുന്നത് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഡ്രൈവർമാരാണ് ലോങ് ഡ്രൈവ് ആയിട്ട് ഈ കെ എസ്എഫ് എന്ന് പറയുന്ന ബസ്സിൽ ഇടുന്നത്. തൃശ്ശൂർ കുന്നംകുളത്ത് കാൽനട യാത്രക്കാരനായ തമിഴ്നാട് സ്വദേശി പരസ്വാമി കൊല്ലപ്പെട്ട കേസിൽ സ്വിഫ്റ്റ് ബസ് ഡ്രൈവർ വിനോദിനെയും വാൻ ഡ്രൈവർ സൈനുദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് കേസ്. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന പരസ്വാമിയെ പാഞ്ഞു വന്ന വാൻ ഇടിച്ചിട്ടു. തൊട്ട് പിന്നാലെത്തെ സ്വിഫ്റ്റ് ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. സ്വിഫ്റ്റ് ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്തം കെ എസ് ആർ ടി സിക്കും മാനേജ്മെൻറ്റിനാണെന്നാണ് സി എ ടുവിൻ്റെ കുറ്റപ്പെടുത്തൽ. മുൻപരിചയമില്ലാത്ത ഡ്രൈവർമാരാണ് സ്വിഫ്റ്റ് ബസ്സുകളിൽ ജോലി ചെയ്യുന്നത്. മികച്ച പരിശീലനം ലഭിച്ച ഡ്രൈവർമാർ ധാരാളം കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിട്ടും സ്വിഫ്റ്റ് ബസ്സുകളിൽ അവരെ പരിഗണിച്ചില്ലെന്നും സി എ ടു കുറ്റപ്പെടുത്തുന്നു. കേരളത്തിലെ ജനങ്ങളാകെ പ്രതീക്ഷയോടുകൂടി കണ്ട ആധുനികവൽക്കരിച്ച ബസ്, ആ ബസ് ഓടിക്കുന്നതിന് വേണ്ടി നല്ല അനുഭവ പരിചയമുള്ള ഡ്രൈവർക്കും കണ്ടക്ടർമാർ കെ എസ് ആർ ടി സിയിലുണ്ടല്ലോ. എന്തുകൊണ്ട് ഡെപ്യൂട്ടേഷനിൽ അതിനകത്ത് നിയോഗിച്ചുകൂടായിരുന്നു? യാതൊരു പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിലാണോ ഈ ബസ് കൊടുത്തു വിടേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധി കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കെ എസ് ആർ ടി സിയുടെ അഭിമാന പദ്ധതിയും ദീർഘദൂര ആഡംബര സർവീസുമായ സ്വിഫ്റ്റ് കഴിഞ്ഞ 11-ാണ് ആരംഭിക്കുന്നത്. ഈ സർവീസ് ആരംഭിച്ച് 5 ദിവസത്തിനുള്ളിൽ ഇതുവരെ 5 അപകടങ്ങളാണ് ഉണ്ടായത്. കോഴിക്കോട് നിന്ന് സുബൈർ ഫൈസിക്കൊപ്പം സിനോജ് തോമസ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.